നാട്ടുമാവുകളുടെ സംരക്ഷണത്തിനായി നാട്ടുമാമ്പാത പദ്ധതി ജനകീയമാക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് നാടൻ മാവിനങ്ങളുടെ സംരക്ഷണത്തിനും വംശവർധനവിനുമായി നടപ്പാക്കുന്ന നാട്ടുമാമ്പാത പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ വിപുലമാക്കുന്നത് നാട്ടുമാവുകളുടെ സംരക്ഷണത്തിനായി നാട്ടുമാംപാത പദ്ധതി ജനകീയമാക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് നാടൻ മാവിനങ്ങളുടെ സംരക്ഷണത്തിനും വംശവർധനവിനുമായി നടപ്പാക്കുന്ന നാട്ടുമാംപാത പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ വിപുലമാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോരത്ത് നാട്ടുമാവുകൾ നട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനർ ബാബു പൊലുകുന്ന് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം കരീംപഴങ്കൽ ആഴ്ഷാചാലപ്പുറം രതീഷ് കളക്കുടിക്കുന്ന് സമിതി അംഗങ്ങളായ സി ഫസൽബാബു ഷാലു തോട്ടുമുഖം പൊതുപ്രവർത്തകരായ മജീദ് പുതുക്കുടി കെ പി സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ കുളങ്ങര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നാട്ടുമാമ്പാത പദ്ധതിക്കൊപ്പം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്ലാൻ സ്കീമിലെ വികേന്ദ്രീകരണ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന ശീർഷകത്തിൽ ഹരിതഗ്രാമം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനും ആലോചനയുണ്ട് നാടൻ പല വർഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ വഴിയാണ് നടപ്പിലാക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുസ്ഥലത്തോ സ്കൂൾ കോമ്പൗണ്ടുകളിലോ ഭക്ഷ്യയോഗ്യമായ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരു ചെറുവനം സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൂടാതെ കേരളത്തിൻ്റെ ഭൂഭാഗത്തിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ഇനങ്ങൾ നട്ടു സംരക്ഷിക്കുന്നതിനും പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പദ്ധതിക്കായി പത്ത് സെൻറ്റിൽ കുറയാതെ സ്ഥലം ഉപയോഗിക്കാൻ കഴിയുമെന്നതും കുടുംബശ്രീ എം എന്നിവയുടെ സഹായത്തോടെ ഫലവൃക്ഷത്തോട്ടത്തിൻ്റെ നിർമ്മാണവും തുടർ പരിപാലനവും നടത്താൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ് പോഷക പ്രാധാന്യമുള്ള പ്രാദേശിക ഫലസസ്യ ഇനങ്ങളുടെ ലഭ്യതയും വൈവിധ്യവും വർദ്ധിപ്പിക്കുക കൂടുതൽ ഗ്രീൻ കവർ ഇക്കോസിസ്റ്റം സേവനങ്ങൾ ലഭ്യമാക്കുക ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ക്രിയാത്മക തൊഴിലും പരിശീലനവും നൽകുക ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക തദ്ദേശീയ ഫലസസ്യങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ന്യൂസ് ബ്യൂറോ മുക്കം